നമസ്കാരം. ഇത് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പൊ നമുക്ക് ഏത് ശരി കണ്ടക ശരി ഈ കാലങ്ങളിൽ നമ്മൾ അനുഭവിക്കേണ്ട ദുരിതങ്ങൾ, അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന പരിഹാരങ്ങൾ ഇതെന്തൊക്കെയാണെന്നൊന്ന് ചിന്തിക്കാം. ഈ ഏത് ശരി കണ്ടക ശരി എന്നൊക്കെ പറയുന്നത് വളരെയധികം ദുരിതമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ ശനിദശാകാലങ്ങളില് ഈ ഏകശരി കണ്ടകശരി കൂടെ വന്നു കഴിഞ്ഞാല് ഇരട്ടി ദുരിതങ്ങൾ അനുഭവിക്കണം. ശനി ജാതകത്തില് നല്ല രീതിയിലും നല്ല സ്ഥിതിയിലും ഒക്കെ ആണെങ്കിൽ പോലും ഈ ചാരവശാൽ വരുന്ന ഏകശരിയും കണ്ടകശനിയും നമുക്കെല്ലാം ദുരിതഹേതുവാണ്. ഈ ഏകശനി എന്ന് പറഞ്ഞാല് ശനി നമ്മുടെ രാശിയിലും രാശിയുടെ 12-ലും 2-ലും നിൽക്കുന്ന കാലം. കന്നികൂറുകാരനാണെങ്കിൽ ശനി കന്നിരാശിയിലും ചിങ്ങൻ രാശിയിലും തുലാ രാശിയിലും സഞ്ചരിക്കുമ്പോൾ ഏകശരി കാലം. അതുപോലെ തന്നെ കണ്ടകശരി എന്ന് പറയുന്നത് നമ്മുടെ രാശിയുടെ 4-ാം ഭാവത്തിലും 7-ാം ഭാവത്തിലും 10-ാം ഭാവത്തിലും ശനി സഞ്ചരിക്കുന്ന കാലമാണ്. ഈ കാലങ്ങളിലൊക്കെ വളരെയധികം ദുരിതങ്ങൾ നമുക്ക് അനുഭവിക്കും എന്നാണ് പറയപ്പെടുന്നത്. പണ്ട് മഹാദേവന്റെ അടുക്കെ സുബ്രഹ്മണ്യൻ പറഞ്ഞു, ഈ സുബ്രഹ്മണ്യൻ ആണ് ജ്യോതിഷത്തിന്റെ ദേവനാണ്. അപ്പൊ സുബ്രഹ്മണ്യൻ പറഞ്ഞു, അച്ഛന് ഏകശനിയാണ്, ഇനി ദുരിതങ്ങളൊക്കെ അനുഭവിക്കാൻ സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ലോകനാഥനായിരിക്കുന്ന നമുക്കെന്താ ഏകശനിയുടെ ഫലം, അതൊന്നും നമുക്ക് വരില്ല എന്ന് മഹാദേവൻ പറയുകയും ചെയ്തു. എന്നാൽ ആ ഏകശനിയുടെ സമയമായപ്പം മഹാദേവൻ ഒരു ചെറിയ തോന്നല്, എന്തായാലും അവനെന്തൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ ഏകശനി ഉണ്ടാവും, ഒന്ന് പരീക്ഷിക്കണമല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം ഒരു തവളയുടെ രൂപത്തില് ഓവിനകത്ത് കയറിയിരുന്നു. നമ്മളത് കണ്ടുപിടിച്ച് ചെയ്തെങ്കിലും ആയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. ഈ സമയം ധാര നടത്തുമ്പോ ശാന്തികാർ ഈ വെള്ളം ഓവിക്കൂടെ വെളിയിലേക്ക് പോണില്ല. അപ്പോ ശാന്തികാരൻ ഇവിടുന്ന് കുത്തി കഴകക്കാരോട് വിളിച്ചു പറഞ്ഞു, വെള്ളം പോകുന്നില്ല, പുറത്തു നിന്നും ഒന്ന് കുത്തിക്കോളാം. ഈ ഏകശനി സമയം മൊത്തം അതിന്റെ ആ പീക്ക് ടൈമില് അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ഒരേ സമയം കുത്തുകൊണ്ടുവന്നാ പറയുക, അതൊരു ദുരിതം. പിന്നെ ഒരു ഉപോത്ബലവുമായിട്ട് മുത്തശ്ശന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട്. പണ്ടൊരു നമ്പൂതിരി ഭയങ്കര മഹാദേവനെ ആരാധിക്കുന്ന ആളായിരുന്നു, ശിവഭക്തനായിരുന്നു. അദ്ദേഹം പ്രത്യക്ഷത്തിൽ തന്നെ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ള ആളാ. അങ്ങനെ ഏകശരി കാലാകാറായി എന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോ അദ്ദേഹം മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ ഉപാസകനാണ്, എനിക്ക് ഏകശരിയും കണ്ടകശരിയും ഒന്നും വരാൻ പാടില്ല, അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് അനുഭവിക്കാൻ കഴിയില്ല. മഹാദേവൻ പറഞ്ഞു, ഈ ഏകശരി കണ്ടകശരി എന്നൊക്കെ പറയുന്ന ദുരിതങ്ങള് എല്ലാവരും അതാത് സമയത്ത് അനുഭവിച്ച് തീർത്തേ പറ്റുള്ളൂ. ഏകശനി നിനക്ക് 7.5 വർഷം അനുഭവിക്കേണ്ടതാണ്. പിന്നെ നീ പരമഭക്തനായതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ 7.5 വർഷം അനുഭവിക്കേണ്ട എല്ലാം കൂടെ നിനക്ക് 7 നാഴിക കൊണ്ട് തീർത്തു തരാം. അപ്പോ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം ഈ ഏകശനി തുടങ്ങാൻ സമയമായപ്പോ ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ച് മഹാദേവനെ അങ്ങോട്ട് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്നു. കണ്ണു അടച്ച് നമശിവായ ജപിച്ച് അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഗർഭിണിയായ ഭാര്യ കിടന്നി വീണു, ഇല്ലത്തിന്റെ ഒരു മൂലയ്ക്ക് തീ പിടിച്ചു, കള്ളന്മാര് കയറി വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി, മുറ്റത്ത് കെട്ടിയിരുന്ന ആന മതയിളകിട്ട് ചകര പൊട്ടിച്ച് വാഴത്തോപ്പിലെല്ലാം കയറി വാഴത്തോപ്പൊക്കെ നാശമാക്കി ഒക്കെ പ്രശ്നമാക്കി. 7 നാഴി കഴിഞ്ഞ് ദേഹം കണ്ണു തുറന്നു. ആ 7 നാഴിയ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യയെ ആൾക്കാരെ ആശുപത്രി കൊണ്ടുപോയി, ആനയെ തളച്ചു, കള്ളന്മാരെ വഴി വെച്ച് പിടിച്ച് ധനധാന്യങ്ങൾ പോയതൊക്കെ തിരിച്ചു കിട്ടി. ഉണ്ടായ നാശങ്ങൾക്കൊന്നും മാറ്റമില്ല എന്നർത്ഥം. ഇങ്ങനെയുള്ള അനേക ദുരിതങ്ങൾ ഈ ഏകശരി കാലത്ത് ഭവിക്കുന്നു എന്നർത്ഥം. അപവാദങ്ങൾ ഉണ്ടാവാം, ധനനഷ്ടങ്ങൾ ഉണ്ടാവാം, നമുക്ക്
മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവാം, രോഗദുരിതങ്ങൾ ഉണ്ടാവാം, സ്ഥാനഭ്രംശങ്ങൾ ഉണ്ടാവാം, ഇങ്ങനെയുള്ള ഒത്തിരി തീഷ്ണമായ ദുരിതഫലങ്ങൾ അനുഭവിക്കേണ്ട ഒരു കാലമാണ് ഈ ഏഴശ്ശനി എന്ന് പറയുന്നത്, കണ്ടകശ്ശനി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാലം തുടങ്ങുമ്പോൾ തന്നെ ശനിയാഴ്ച വ്രതം നിർബന്ധമായിട്ട് എടുക്കാൻ ശ്രമിക്കുക. അതിന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് ശാസ്താവിൻ്റെ അടുക്കൽ പോയി തൊഴുത് അരിയാഹാരങ്ങളൊക്കെ വർജിച്ച് തീരെ ഷുഗറോ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുള്ളവരൊരു പഴമോ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും സേവിക്കുകയൊക്കെ ചെയ്ത് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷവും ഭഗവത് ദർശനം കഴിഞ്ഞതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ ഈ ശാസ്ത്ര ദർശനം നിർബന്ധമായിട്ട് ചെയ്തിട്ട് നീരാഞ്ജനമോ എള്ളുപായസമോ ഒക്കെ വഴിപാടുകൾ കഴിക്കുക. ശനിയുടെ വാഹനമായിരിക്കുന്ന കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക. ഹരിജനങ്ങൾക്കും ഗിരിജനങ്ങൾക്കും ഒക്കെ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ദാനം ചെയ്യുക. എള്ളുതിരി കത്തിക്കുക. പിന്നെ ചെയ്യാവുന്ന ഒരു മാർഗം, ഈ എള്ള് കറുത്ത തുണിയിൽ കെട്ടി അരിഞ്ഞാളത്തേലോ ചരടയിലോ കെട്ടി ദേഹത്ത് ധരിക്കുന്നത് നല്ലതാണ്. ഈ ഒരു കാലത്ത് ശനിദശാകാലത്തും അതുപോലെ ഏഴശ്ശനി കണ്ടകശ്ശനി കാലത്തും ഒക്കെ എള്ള് ദേഹത്ത് ധരിച്ചിരിക്കുന്നതും ആ ഏഴശ്ശനിയുടെയും കണ്ടകശ്ശനിയുടെയും ദുരിതഫലങ്ങളെ കുറയ്ക്കും. ശാസ്താവിനെ കൂടാതെ ഹനുമാനെ ഉപാസിക്കുന്നതും ശനിക്ക് ദോഷത്തിന് പരിഹാരമാണ്. ഹനുമാനെ സേവിക്കുകയും ഹനുമാന്റെ അമ്പലത്തിൽ പോയി വഴിപാടുകൾ പറ്റില്ല മാല വടമാല തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ കഴിക്കുകയൊക്കെ ചെയ്താലും ശനിദോഷത്തിന് കുറച്ച് ശമനം കിട്ടും. അതുപോലെ ഗണപതിയെ പ്രീതിപ്പെടുത്തുന്നതും ശനിദോഷ നിവാരണത്തിന് ഉത്തമമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മളെ ശനിദോഷങ്ങളെ അകറ്റണം. അകറ്റിയില്ലെങ്കിൽ ഈ ഒരു കാലത്ത് നമ്മൾ കാലദോഷമാണെന്ന് ഭാവിച്ച് എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ദുരിതത്തിന് ഈ കണ്ണെ കൊള്ളേണ്ടത് പിരിയത്തെ കൊണ്ടുപോകും എന്നല്ലാതെ ഈ ദുരിതം ഇല്ലാണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കഴിയുന്നത്ര പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ചെയ്താൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നമുക്ക് ഈ ഒരു കാലം കഴിച്ചുകൂട്ടി കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോള് ധനുക്കൂറുകാര് മകരക്കൂറുകാര് കുംഭക്കൂറുകാര് ഇവർക്കൊക്കെ ഏഴശ്ശനി കാലമാണ്. അതുപോലെ തന്നെ മേടക്കൂറുകാര് കർക്കിടക കൂറുകാര് തുലാക്കൂറുകാര് ഇവർക്കൊക്കെ കണ്ടകശ്ശനി കാലമാണ്. അപ്പൊ ഈ കാലങ്ങളിലുള്ള ആൾക്കാര് ഈ വഴിപാടുകളൊക്കെ കഴിച്ച് അവരവൻ്റെ ദുരിതത്തിന് കുറച്ചെങ്കിലും ശമനം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കണം. നമസ്കാരം.